സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരാണ് മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇലക്ട്രിക് കറന്റിന്റെ ഹീറ്റിംഗ് എഫക്റ്റും ലൈറ്റിംഗ് എഫക്റ്റും ഒക്കെ കണ്ടു. ഈ ചാപ്റ്റർ നമ്മൾ കാണാൻ പോകുന്ന ഇലക്ട്രിക് കറന്റിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു വയർ എടുത്ത് രണ്ട് എൻസിലും ബാറ്ററി കണ്ടി, എന്ത് സംഭവിക്കും? ഈ വയറിലൂടെ കറന്റ് പാസ് ചെയ്യും. കറന്റ് പാസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹീറ്റും ജനറേറ്റ് ചെയ്യപ്പെടും. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചു. എന്നാൽ കറന്റ് പാസ് ചെയ്യുമ്പോൾ വേറൊരു സാധനം കൂടി ഉണ്ടാവും. ഈ വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. അതായത് ഒരു മാഗ്നറ്റിനെ നിങ്ങൾ കൊണ്ട് ഇവിടെ വെച്ചാൽ ഒന്നെങ്കിൽ അത് അട്രാക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ റിപ്പൽ ചെയ്യപ്പെടും. ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഒരു വയറിലൂടെ കറന്റ് പാസ് ചെയ്താൽ അതിനെ ചുറ്റും എന്തുണ്ടോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്കിങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആയിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യാം. അതൊക്കെയാണ് നമ്മൾ അടുത്ത സെക്ഷൻസിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനത്തെ ഒരു വയറാണ് എടുത്തത്. ഇനി നമുക്കൊരു നേരെയുള്ള വയർ എടുക്കാം, സ്ട്രെയിറ്റ് വയർ എടുക്കാം. ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് വയറിലൂടെ കറന്റ് പാസ് ചെയ്താൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ലേ? അതിന് ഷേപ്പ് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ വയറിൽ ഞാൻ മുകളിലേക്ക് കറന്റ് കറന്റ് പാസ് ചെയ്യുന്നെങ്കിൽ എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ സർക്കിളായിട്ട് കിട്ടുക, കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് എനിക്ക് കിട്ടുക. പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഡയറക്ഷൻ ഇങ്ങനെ കിട്ടിയില്ലേ? അതെങ്ങനെ കിട്ടി എനിക്ക്? അതിന് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചു. അതായത് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യുക. ഈ ഫിംഗേഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണ് കേൾ ചെയ്തിരിക്കുന്നത് അതേ ഡയറക്ഷനിലേക്കായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഈ കേസിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. നമ്മുടെ രണ്ടാമത്തെ കേസിൽ സെയിം വയറാണുള്ളത്, പക്ഷേ കറണ്ട് താഴേക്കാണ് പാസ് ചെയ്യുന്നത് അല്ലേ, കറണ്ട് താഴോട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റൈറ്റ് ഹാൻഡ് എടുക്കുക, റൈറ്റ് ഹാൻഡ് തന്നെ എടുക്കണം. എന്നിട്ട് തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യാം. ഈ ഫിംഗേഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്? ഇങ്ങനെയല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനും ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ഒരു ഡയറക്ഷനിലാണ് ഇങ്ങനെ പോകുന്നത്. പരീക്ഷയിൽ ഇത് വരയ്ക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ഫുൾ ലൈൻസ് വരയ്ക്കണം കേട്ടോ. ഫുൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് വയറിലൂടെ കറണ്ട് പാസ് ചെയ്താലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടു, കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് കണ്ടു. അങ്ങനെയാണ് സോളിനോയിഡ് എന്ന് പറഞ്ഞ സാധനത്തിലൂടെ കറണ്ട് പാസ് ചെയ്താൽ എന്ത് സംഭവിക്കാം? ഈ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ട്രെയിറ്റ് വയറിനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കോയിലാക്കി, ചുറ്റി 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 ഒരു കോയിലാക്കി, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്താൽ ഇങ്ങനത്തെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഇവിടെ നിന്നിങ്ങോട്ട്, ഇവിടെ നിന്നിങ്ങോട്ട്, ഇവിടെ നിന്നിങ്ങോട്ട്, ഇവിടെ നിന്നിങ്ങോട്ട്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഈ ഷേപ്പ് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടു, സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള വെറും ഒരു സർക്കിൾ എടുത്താൽ, ഒരു സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്താൽ അതിന് ചുറ്റും എങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്സ് വരിക? അത് നോക്കിക്കളയാം. ഒരു സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക, നിങ്ങൾക്ക് ഇവിടെ കാണാം. അങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ഇതിന് നമുക്ക് ചെറിയ ട്രിക്ക് ഉപയോഗിക്കാം. എന്തൊരു ഒഫീഷ്യൽ റൂളൊന്നും അല്ല, ട്രിക്കാണ്, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ റൈറ്റ് ഹാൻഡ് തന്നെ എടുക്കുക, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പല്ല പോയിൻ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഫിംഗേഴ്സാണ് കേൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ, അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് ആ ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്യുക. തമ്പ് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്? അതേ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. മുകളിലേക്കല്ലേ, എല്ലാ അതിൻ്റെ ഉള്ളിലൊക്കെ മുകളിലേക്കല്ലേ, 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 മുകളിലേക്കല്ലേ. അവസാനം ഈ അവസാനത്തെ എൻഡിലുള്ള സർക്കിൾ മാത്രം ചുറ്റി വരും. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ കേസിൽ കറണ്ട് നേരെ തിരിഞ്ഞാണ് പോകുന്നത്, ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടുപിടിക്കാം? വീണ്ടും നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ടുവരിക, നമ്മുടെ ഫിംഗേഴ്സ് ഈ ഡയറക്ഷനിൽ പോയിൻറ്റ് ചെയ്യുക, ഈ ഡയറക്ഷനിലല്ലേ പോയിൻ്റ് ചെയ്യുന്നത്. തമ്പ് എങ്ങോട്ടാണുള്ള? തമ്പ് താഴോട്ടാണ്. അപ്പോൾ എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും താഴോട്ടാണ്, താഴോട്ട്, 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 താഴോട്ട്. അവസാനത്തെ മാത്രം ആലോചിക്കുക, താഴോട്ടായിരിക്കും, പക്ഷേ ഇങ്ങനെ കേൾ ചെയ്ത് ചുറ്റി വരും. ഇതും താഴോട്ടായിരിക്കും, കേൾ ചെയ്ത് ചുറ്റി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമ്മൾ പകുതി ചാപ്റ്റർ കഴിയും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടർ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്താ പഠിച്ചത്? ഒരു വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് ഈ വയറിനെ എടുത്ത്, ഈ കറണ്ട് പാസ് ചെയ്യുന്ന വയറിനെ എടുത്ത് ഞാനൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചു അല്ലേ. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ വയറിൻ്റെ മുകളിലൊരു ഫോഴ്സ് ഉണ്ടാവും. അതാണ് മോട്ടർ പ്രിൻസിപ്പിൾ. അതായത് ഇപ്പോൾ കറണ്ട് ക്യാരിങ് വയർ ഇസ് കെപ്റ്റ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ഇതാണ് നമ്മുടെ മോട്ടർ പ്രിൻസിപ്പിൾ. അങ്ങനെയാണ് ഈ വയറിൻ്റെ മുകളിലുള്ള ഫോഴ്സിന് ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക, ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. ഇതിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കണം. ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. ഇത് എഫ്, ഇത് എം, ഇത് സി. ഇതിൻ്റെ ഫാദർ, മദർ, ചൈൽഡ് എന്ന് നമുക്ക് ഓർത്ത് വെക്കാം. അങ്ങനെയാണ് നമ്മൾ ഇത്ര ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ മിഡിൽ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്യുക, ഇൻഡെക്സ് ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്യുക, നമ്മുടെ തമ്പ് എവിടേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്, ആ ഡയറക്ഷനിലേക്കും നമ്മുടെ വയറിൻ്റെ മുകളിലുള്ള ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വയറിൻ്റെ മുകളിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഡി സി മോട്ടറിലേക്ക് പോകാം. അപ്പോൾ ഡി സി മോട്ടറിൻ്റെ വർക്കിംഗ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മോട്ടർ പ്രിൻസിപ്പിളാണ്. മോട്ടർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു കറണ്ട് ക്യാരിങ് വയറല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലേ, കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട് ഈ വയർ. ഈ വയർ കറണ്ട് ക്യാരിങ് വയറാണ്. മോട്ടർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞതാണ്, ഒരു കറണ്ട് ക്യാരിങ് വയർ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതിൻ്റെ മുകളിൽ എന്തുണ്ടോ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇതൊരു കറണ്ട് ക്യാരിങ് വയറാണ്, ശരിയല്ലേ. ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് കറണ്ട് ക്യാരിങ് വയറാണ്, അതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ വെക്കുന്നത്. അപ്പോൾ ഈ വയറിൻ്റെ മുകളിൽ എന്തുണ്ടോ ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ വയറിൻ്റെ ഈ സർക്കുലർ മോഷനാണ് നമ്മുടെ മോട്ടറിൻ്റെ മെയിൻ യൂസ്. ഓക്കെ.
പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഓരോ സാധനങ്ങളും ലേബിൾ ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ ആർമേച്ചർ എന്താണെന്ന് വെച്ചാൽ എന്ന് പറയണം, ആർമേച്ചർ എന്നാൽ ഈ സാധനമാണ് അല്ലെ, ഈ വയറാണ് നമ്മുടെ ആർമേച്ചർ, ആർമേച്ചർ കോയിൽ എന്ന് വിളിക്കാം. സ്പ്ലിറ്ററിംഗ് ഏതാണ്? ഇതാണ് നമ്മുടെ സ്പ്ലിറ്ററിംഗ് അല്ലെ, രണ്ട് സ്പ്ലിറ്റ് ചെയ്ത റിംഗ്സ് ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ സ്പ്ലിറ്ററിംഗിനെ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നും പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ പേടിക്കൊന്നും വേണ്ട, ഇതേ സെയിം സാധനമാണ് നമ്മുടെ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററും സ്പ്ലിറ്ററിംഗും. ഇനിയിപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എന്ത് പറയും, ഇത് രണ്ട് ബ്രഷസ് ആണ്, ഒരു ബ്രഷ് ഇവിടെ ഒരു ബ്രഷ് ഇവിടെ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇലക്ട്രിക് മോട്ടർ എന്ന് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലൗഡ് സ്പീക്കറിലേക്ക് പോകാം. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ലൗഡ് സ്പീക്കർ കാണാൻ. ലൗഡ് സ്പീക്കറിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മുടെ മോട്ടർ പ്രിൻസിപ്പിൾ തന്നെയാണ്. അപ്പൊ പരീക്ഷയിൽ ഇതിന്റെ വർക്കിംഗ് ചോദിക്കാം, വർക്കിംഗ് ഞാൻ പറഞ്ഞതാണ്. അതിനു മുമ്പ് ഈ പാർട്സ് ഒക്കെ ഒന്ന് ലേബിൾ ചെയ്യാം. പാർട്സ് ലേബിൾ ചെയ്യാനുള്ള ചോദ്യം പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ്, ഈ പാർട്ട് എന്താണ്? ഇത് കണക്ടിങ് വയേഴ്സ് ആണ്. ഇതെന്താ സാധനം? ഇതൊരു സോഫ്റ്റ് അയൺ കോർ ആണ്. ഇതോ, ഇത് നമ്മളൊരു മെയിൻ പാർട്ടാണ്. ഇതിനെ നമ്മൾ വോയിസ് കോയിൽ എന്ന് വിളിക്കും. ഈ പുറത്തുള്ള ഈ സാധനത്തിന് നമ്മൾ ഡയഫ്രം എന്ന് വിളിക്കും. ഈ ഡയഫ്രാണ് നമ്മുടെ സ്പീക്കറിന്റെ പുറത്തുള്ള സോഫ്റ്റ് സാധനം. ഇത് സോഫ്റ്റ് അയൺ ഷീൽഡ്. നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ് ഫീൽഡ് മാഗ്നറ്റ്. രണ്ട് ഫീൽഡ് മാഗ്നറ്റ്സ് ഉണ്ട്, ഇതും ഉണ്ട് ഇതും ഉണ്ട്. അതെന്താണ്? ഫീൽഡ് മാഗ്നറ്റ്. അപ്പൊ ഇതോടെ നമ്മുടെ ലേബലിംഗ് കഴിഞ്ഞു. പരീക്ഷയിൽ ലേബലിംഗ് ചോദിച്ചാൽ നല്ല കറക്റ്റായിട്ട് ചെയ്തു വെക്കണം. ഇനി നമുക്ക് നമ്മുടെ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് നോക്കാം. നമ്മുടെ മൈക്ക്, നമ്മുടെ മൈക്കിലേക്കല്ലേ നമ്മുടെ പാട്ടൊക്കെ പാടുന്നത്. ഈ മൈക്ക് എന്താ ചെയ്യുക? മൈക്ക് നമ്മുടെ സൗണ്ടിനെ എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റും. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെയാണ് നമ്മൾ നമ്മുടെ സ്പീക്കറിലേക്ക് കടത്തിവിടുക. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കറണ്ടാണ്. അപ്പോൾ വോയിസ് കോയിലൂടെ ഇപ്പോൾ എന്താണ്? കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലും, ഈ വോയിസ് കോയിൽ എന്തിൻ്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്? രണ്ട് മാഗ്നറ്റ്സിൻ്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് വയർ വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ കറണ്ട് ക്യാരിങ് വയറിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വോയിസ് കോയിൽ കടന്നുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിൻ്റെ വൈബ്രേഷൻ ഈ ഡയഫ്രാമിലേക്ക് പാസ് ചെയ്യും. ഈ ഡയഫ്രോമും കടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഡയഫ്രോം വൈബ്രേറ്റ് ചെയ്യുന്ന എന്താ സംഭവിക്കുക? ചുറ്റുമുള്ള എയർ മോളിക്യൂൾസ് ഇല്ലേ, അവരെയും ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ ആ വൈബ്രേഷൻ പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് നമ്മുടെ ചെവിയിലെത്തുമ്പോൾ നമുക്ക് എന്തായിട്ട് തോന്നും? സൗണ്ടായിട്ട് തോന്നും. ഇങ്ങനെയാണ് നമ്മുടെ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുക, നമ്മുടെ ചെവിയിലേക്ക് സൗണ്ട് എത്തിക്കുക. ലൗഡ് സ്പീക്കറിൻ്റെ മെയിൻ പാർട്സ് വോയിസ് കോയിൽ, ഫീൽഡ് മാഗ്നറ്റ്സ്, ഡയഫ്രം. ഈ കാര്യങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നാണ് ഫുൾ മാർക്സ് കിട്ടും. ഫുൾ മാർക്സ് കിട്ടാതിരിക്കാൻ പറ്റില്ല. എക്സാം വിനർ, ട്രാക്ക് യുവർ എക്സാംസ് വിത്ത് എക്സാം വിനർ ആൻഡ് ബി എ ട്രൂ വിനർ.